തീരുമാനത്തെ പരിപൂർണമായി അംഗീകരിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിന് വളരെ വൈകിയെത്തിയ ഒരു അംഗീകാരമാണ് ഈ പുതിയ സ്ഥാനലബ്ധി. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ പൊതുസമൂഹം അദ്ദേഹത്തിൽ അർപ്പിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ തുടർന്നുള്ള കേരള രാഷ്ട്രീയത്തിനും ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ല, മാധ്യമങ്ങളിൽ എപ്പോഴും കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ വൈകുമ്പോൾ വിമർശനം ഉണ്ടാവുമെങ്കിലും ഏറ്റവും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയാണ്. കോൺഗ്രസ് ലീഡർഷിപ്പ് ഒരു പ്രോസസ്സ് നടത്തിയിട്ടാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വ്യക്തമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കോൺഗ്രസ് ലീഡർഷിപ്പ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കാലമായി അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി നിലനിൽക്കുകയാണ്, പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കെല്ലാം ഒരുപാട് നിയമസഭയുടെ അകത്തും പുറത്തും അദ്ദേഹം പകർന്നു നൽകിയിട്ടുള്ള ഊർജവും അറിവുമെല്ലാം തീർച്ചയായിട്ടും കേരളത്തിൻ്റെ യുവസമൂഹം ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ കോൺഗ്രസ് ലീഡർഷിപ്പിന് ഒരു വലിയ ദൗത്യം അവരെ സി എൽ പി ലീഡറിനെ തിരഞ്ഞെടുക്കാനുള്ള ദൗത്യമാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും എന്തായിരിക്കണം പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണം, അതിൻ്റെ റിഫ്ലക്ഷൻ, പാർട്ടി ലീഡർഷിപ്പ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ അന്ന് ചർച്ച നടത്തിയ ആളുകളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പൊതുവികാരം എന്താണ് എന്ന് മനസ്സിലാക്കി കോൺഗ്രസ് ലീഡർഷിപ്പ് അതിലൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുവായ വികാരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സ്നേഹിക്കുന്ന ആളുകളുടെ പൊതുവായ വികാരം മാനിച്ച് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കും. ഗ്രൂപ്പ് വികാരം എന്നുള്ളത് മാറിക്കൊണ്ടൊരു സമവായത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ തീരുമാനത്തിലെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് ഭാവിയിൽ ഗുണം ചെയ്യുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഗ്രൂപ്പ് എന്നുള്ളതിന് അതീതമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചർച്ചയിൽ ഗ്രൂപ്പുകൾക്ക് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്ത് തന്നെ തരത്തിലാണെങ്കിലും അതിനെ പോസിറ്റീവായി തന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.